നോമ്പുകാല വിചിന്തനത്തിലേക്ക് സ്വാഗതം. കരുണയ്ക്കായി നിലവിളിച്ചവർ 10 പേർ കരുണ കിട്ടിയപ്പോൾ നന്ദി പറയാൻ തിരികെ ഓടി വരുന്നത് ഒരു പാപം സമരിയക്കാരൻ മാത്രം. യേശു കാൽവരിയിലേക്കുള്ള ജെറുസലേമിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. യാത്രയുടെ മധ്യേ അവൻ ഗലീലയ്ക്കും സമരിയായിക്കും മധ്യേ എത്തുകയാണ്. അവിടെ 10 കുഷ്ഠരോഗികൾ ഗുരു ഞങ്ങളിൽ കനിയണമേ എന്നുള്ള നിലവിളിയുമായി യേശുവിൻ്റെ പിന്നാലെ ഓടി വരികയാണ്. സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അവരുടെ ഇടയിൽ യഹൂദനില്ല, വിജാതീയനില്ല, കുഷ്ഠരോഗികൾ മാത്രം. ഒരുപക്ഷെ അതിർവരമ്പുകളിലായതിനാലാവാം ഇവരെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്ന് വേണം അനുമാനിക്കാൻ. ലേവ്യരുടെ പുസ്തകം 13-ാം അധ്യായം 45-ഉം 46-ഉം തിരുവചനം: കുഷ്ഠമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചീകാതിരിക്കുകയും മേൽച്ചുണ്ട് തുണികൊണ്ട് മറയ്ക്കുകയും വേണം, അശുദ്ധൻ അശുദ്ധനെന്ന് വിളിച്ചു പറയുകയും വേണം. ഏകാന്തതയുടെയും തിരസ്കരണത്തിൻ്റെയും ദൈന്യതയിലേക്കും കണ്ണുനീരിലേക്കും തള്ളപ്പെട്ടവർ ഒരു കൂട്ടമായി മാറുകയാണ്. പലപ്പോഴും വേദനകളും ദുരിതങ്ങളുമാണ് നമ്മെ ഒരുമിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കുക. ഓഖിയും സുനാമിയും ജലപ്രളയവുമൊക്കെ ജാതി മതവർഗ ചിന്തകൾക്ക് അതീതമായിട്ട് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിയതിൻ്റെ ഈറനണിയിക്കുന്ന ഓർമ്മ ഇനിയും മനസ്സിൽ നിന്ന് മറയാൻ കാലമായിട്ടില്ല. ഈ നാളുകളിലും വലിയ മഹാദുരന്തത്തിന് മുമ്പിൽ, കൊറോണ എന്ന ദുരന്തത്തിന് മുമ്പിൽ ലോകം മുഴുവൻ കൈകോർത്ത് നിൽക്കുന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് നാം കാണുന്നത്. ഗുരു ഞങ്ങളിൽ കനിയണമേ എന്നാണ് ഇവരുടെ നിലവിളി. ഇവർക്ക് വേണ്ടത് ഭക്ഷണമോ വസ്ത്രമോ പാർപ്പിടമോ അല്ല, അവർക്ക് വേണ്ടത് ദൈവത്തിൻ്റെ കരുണാർദ്രമായ നോട്ടമാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. ഇപ്രകാരം ഏകാന്തതയുടെയും തിരസ്കരണത്തിൻ്റെയും ദൈന്യതയിലേക്കും കണ്ണുനീരിലേക്കും തള്ളപ്പെട്ടവർ ഒരു കൂട്ടമായി മാറുകയാണ്. ഇവരാരും ജീവിതത്തിൽ രോഗം വരാൻ ആഗ്രഹിച്ചവരല്ല. ജീവിതത്തിൻ്റെ വസന്തകാലത്ത് സന്തോഷത്തിൻ്റെ നാളുകളിൽ ഒരുപക്ഷെ രോഗം ഇവരെ കീഴ്പ്പെടുത്തിയതാകാം. ആദ്യമാദ്യം എല്ലാവരിൽ നിന്നും അത് മറച്ചാൻ അവർ ശ്രമിച്ചുവെങ്കിലും ഒരു ദിവസം അത് വെളിപ്പെട്ടു വരികയും സ്വന്തം പ്രിയപ്പെട്ടവർ തന്നെ അവനെതിരെ വിധി എഴുതുകയും ചെയ്തു. ഇവൻ അശുദ്ധനാണ്, കുഷ്ഠരോഗിയാണ്, ഇവൻ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുവാൻ യോഗ്യനല്ല, ഇവൻ ജീവിച്ചാൽ നമ്മുടെ കുടുംബത്തിന് അപകടമാണ്, ഇനി ദേവാലയത്തിൽ ഇവൻ പ്രവേശിക്കരുത്, നമ്മുടെ സമൂഹത്തിൽ പ്രവേശിക്കരുത്. അങ്ങനെ അവഗണനയുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെയും ആകെത്തുകയാണ് കുഷ്ഠജീവിതം. ഇപ്രകാരം അവഗണിക്കപ്പെട്ട മനുഷ്യൻ്റെ, ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതത്തിൻ്റെ അതിർവരമ്പുകളിലേക്കാണ് ദൈവം അന്ന് നടക്കാനിറങ്ങിയത്. നിങ്ങൾ പോയി പുരോഹിതർക്ക് സാക്ഷ്യപ്പെടുത്തുവിൻ എന്ന് പറഞ്ഞ് അവർ 10 പേരെയും യേശു തിരികെ അയക്കുമ്പോൾ, പോകും വഴി തങ്ങളുടെ രോഗം സൗഖ്യമാക്കപ്പെട്ടു എന്ന തിരിച്ചറിവിൽ എല്ലാവരും പുരോഹിതൻ്റെ അടുത്തേക്ക് ശുദ്ധിയുടെ സർട്ടിഫിക്കറ്റിനായിട്ട് ഓടുമ്പോൾ, ഒരു പാപം സമരിയക്കാരൻ മാത്രം നിലവിളിയുടെ സങ്കീർത്തനങ്ങളോടെ, നന്ദിയുടെ സ്തുതികീർത്തനങ്ങളോടെ തിരികെ യേശുവിൻ്റെ പക്കലേക്ക് തിരിഞ്ഞോടുകയാണ്. യേശുവിൻ്റെ പക്കലേക്ക് തിരിഞ്ഞോടുവാനായിട്ട് ആ മനുഷ്യനെ പ്രേരിപ്പിച്ചത് ഒരുപക്ഷെ അവൻ്റെ പഴയകാല ഓർമ്മകളായിരിക്കണം. ഏകാന്തതയുടെ നാളുകൾ, അവഗണനയുടെ നാളുകൾ, ദൈവാരാധനയ്ക്ക് അയോഗ്യനായി നടന്ന നാളുകൾ, എല്ലാറ്റിലുമുപരിയായി തൻ്റെ മുറിവുകളും വെച്ച് കെട്ടി കീറിയ വസ്ത്രങ്ങളും ധരിച്ച് അശുദ്ധൻ അശുദ്ധനെന്ന് നിലവിളിച്ച് നടന്ന ഓർമ്മകൾ, ഈ ഓർമ്മകളായിരിക്കണം പലപ്പോഴും ഈ മനുഷ്യനെ തിരികെ കൊണ്ടുവരാനും യേശുവിൻ്റെ കാൽക്കിൽ വീണ് നന്ദി പറയാനും പ്രേരിപ്പിച്ചത്. ബാക്കി 9 പേരും ശുദ്ധീകരണത്തിൻ്റെ സർട്ടിഫിക്കറ്റിനായി ദേവാലയത്തിലേക്ക് ഓടുമ്പോൾ, ഈ മനുഷ്യൻ മാത്രം യേശുവിൻ്റെ പക്കലേക്ക് ഓടുന്നു എന്ന വചനം, അതിനൊത്തിരി അർത്ഥതലങ്ങളുണ്ട്. ദേവാലയത്തിലാണല്ലോ പുരോഹിതന്മാരുള്ളത്. യേശുവിൻ്റെ അടുത്ത് നിന്നും കരുണ മാത്രം സ്വീകരിച്ച, സൗഖ്യം സ്വീകരിച്ച ഒരു മനുഷ്യൻ്റെ കഥയല്ലത് പിന്നെയോ. യേശു എന്ന വ്യക്തിയിൽ സ്വന്തം ജീവിതത്തിൻ്റെ രക്ഷകനെ തിരിച്ചറിഞ്ഞ്, ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞവൻ്റെ ആരാധനയാണത്. എല്ലാ ആരാധനയ്ക്കും യോഗ്യനായവൻ, ഏറ്റവും അർഹനായ പുരോഹിതൻ്റെ അടുത്തേക്കാണ് ഈ മനുഷ്യൻ സർട്ടിഫിക്കറ്റിനായിട്ട് ഓടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ സൗഭാഗ്യത്തിൻ്റെ നാളുകളിൽ നമ്മുടെ ജീവിതത്തിലെ പഴയകാല അനുഭവങ്ങളെ നാം മറക്കാതിരിക്കാം. പലപ്പോഴും നാഥനിലേക്കുള്ള നമ്മുടെ അകലം കുറയ്ക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്.
ഈ നോമ്പുകാലം നമുക്കും ഫലദായകമാകട്ടെ.